ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പൊ കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സപ്ലൈകോയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ പുതിയൊരു വിജ്ഞാപനം വന്നിട്ടുണ്ട്. കേരള പി എസ് സി വഴിയാണ് ഈ വിജ്ഞാപനം വന്നിരിക്കുന്നത്. 30/4/2021 ഗസറ്റഡിലാണ്. ഏകദേശം 127/2021 കാറ്റഗറി നമ്പറിൽ നല്ല ശമ്പളത്തിൽ ഒരു ജൂനിയർ മാനേജർ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇപ്പോൾ അപേക്ഷ വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ല അവസരം തന്നെയായിരിക്കും. താല്പര്യമുള്ള യുവതി യുവാക്കൾ ഉണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഈ തസ്തികയിലേക്ക് എന്തെല്ലാം ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്, ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക, അതുപോലെ തന്നെ ശമ്പള സ്കെയിലും മറ്റുള്ള ഡീറ്റെയിൽസുമാണ് പറയാൻ പോകുന്നത്. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, അവർക്ക് ഉപകാരപ്പെടുന്നതിനായിരിക്കും. നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പൊ 30/4/2021 ഗസറ്റഡില് കേരള പി എസ് സി വഴി ഒരു വിജ്ഞാപനം വന്നിട്ടുണ്ട്. 2/6/2021 ഈ വിജ്ഞാപനം അവസാനിക്കുന്നത്. കാറ്റഗറി നമ്പർ 127/2021 എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിലാണ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് വേണ്ടിയിട്ട് ജൂനിയർ മാനേജർ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന വിജ്ഞാപനം. അപ്പൊ ഇതിലേക്ക് 39,500 മുതൽ ഏകദേശം 83,000 വരെയാണ് ശമ്പള സ്കെയിൽ അവർ പറയുന്നത്. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് നല്ല ശമ്പളം തന്നെയായിരിക്കും ഈ ഒരു ജോബ് സ്റ്റാർട്ടിംഗ്. 39,500 മുതലാണ് സ്റ്റാർട്ടിംഗ് സാലറി ലഭിക്കുന്നത്. വേക്കൻസി 4 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാലും വേക്കൻസിയുടെ എണ്ണം നോക്കിയിട്ട് നിങ്ങൾ നിൽക്കേണ്ട, കാരണം വേക്കൻസികൾ ആദ്യം എക്സാം നടന്നതിന് ശേഷം ഷോർട്ട് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ് എന്നായിരിക്കും പിന്നീടുള്ള വേക്കൻസികൾ വന്നു കഴിഞ്ഞാൽ നിയമനം നടത്തുന്നത്. അപ്പോൾ 3 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി. അപ്പോൾ അത് അനുസരിച്ച് നിങ്ങൾ വേക്കൻസികൾ ഇപ്പോൾ 4 എണ്ണം എന്ന് കരുതി അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. തീർച്ചയായും നിങ്ങൾക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യാതൊരു അപേക്ഷാ ഫീസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതിലേക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇതിലേക്ക് ഏജ് ലിമിറ്റ് 21-36 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. 2/1/1985 1/1/2000 ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക എന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നാക്ക വിഭാഗങ്ങളാണെങ്കിൽ എസ് സി എസ് ടിക്ക് 5 വയസ്സിന്റെയും ഒ ബി സിക്ക് 3 വയസ്സിന്റെയും മറ്റുള്ള പിന്നാക്ക വിഭാഗങ്ങൾക്ക് അതിന്റേതായ ഏജ് ഇളവൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ക്വാളിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് BA, BSc, BCom അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും 3 വർഷത്തെ ഡിഗ്രി, ഇക്വലന്റ് ആയിട്ടുള്ള 3 വർഷത്തെ ഡിഗ്രി ഉണ്ടായിരിക്കാം. BA, അതുപോലെ BSc, BCom അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള 3 വർഷത്തെ ഡിഗ്രി ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അതോടുകൂടി തന്നെ പാസ് ഇൻ ദ ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ ഓഫ് ദി ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, അപ്പൊ CA ഇന്റർ കൂടി പാസ്സായ ആൾക്കും, അതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ BA, BSc, BCom അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇക്വലൻസി ഉള്ള ആൾക്കും പ്ലസ് അതിനോടുകൂടി CA ഇന്റർ ഉള്ള ആൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാവും ഇത്തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ. അവർക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക, കാരണം നല്ല ശമ്പളത്തിൽ കേരളത്തിൽ ഒരു സ്ഥിരമായിട്ടുള്ള ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്രയാണ് ഡീറ്റെയിൽസ്. ലാസ്റ്റ് ഡേറ്റ് 2/6/2021 അപ്ലൈ ചെയ്യേണ്ട അവസാനത്തേത്. അതിനു മുമ്പ് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഉപകാരപ്പെടുന്നതിനായിരിക്കും. ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോടി എനേബിൾ ചെയ്യാം. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.